നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത കോർപ്പറേറ്റ് വൽക്കരണത്തെ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യ സമ്പൂർണ്ണമായും കുത്തക കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ അടിയറ വെച്ച് ഇന്ത്യയെ തന്നെ വിൽക്കുന്ന പ്രക്രിയയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. ഇത് ആലങ്കാരികതയുടെ സ്പർശം തെല്ലുമില്ലാത്ത പച്ച പരമാർത്ഥമാണ്. ഇന്ത്യ വിൽക്കുകയാണ്, ഈ രാഷ്ട്രം വിൽക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തിന് ഇപ്പോ പുതിയ പദ്ധതി തയ്യാറായിരിക്കുന്നു? ദേശീയപാത, റെയിൽവേ ലൈൻ, മൊബൈൽ ടവറുകൾ, ഇലക്ട്രിസിറ്റി ലൈൻ, ഗ്യാസ് ലൈൻ, ഫുട്ബോൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ, ഓരോ തരി മണ്ണും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ വിൽക്കപ്പെടുകയാണ്. നാം ഇന്ത്യയിലെ പൗരന്മാർ ഈ രാഷ്ട്രം വിറ്റ മണ്ണിനെ വാടകക്കാരായി മാറേണ്ടി വരും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനെതിരായിട്ട് കൂടിയുള്ള മഹത്തായ ഐതിഹാസികമായ പ്രക്ഷോഭമാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങളിലായി 28-29 തീയതികളിൽ 48 മണിക്കൂർ പണിമുടക്കിന് നമ്മുടെ രാഷ്ട്രം സാക്ഷ്യം വഹിച്ചു. എന്തായിരുന്നു പണിമുടക്കിന്റെ കാരണം, പണിമുടക്കിന് ആധാരമായ കാരണം? ഞാനതിവിടെ സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. ഞാനിവിടെ പരാമർശിച്ച കോർപ്പറേറ്റ് വൽക്കരണം ഉൾപ്പെടെ ആ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശേഷിയെ തകർക്കാൻ അങ്ങേയറ്റത്തെ കരിനിയമങ്ങൾ കൊണ്ടുവരുന്നു. പുതിയ ലേബർ കോഡുകൾ, തൊഴിലാളികൾക്ക് സംഘടിക്കാൻ പാടില്ല, പഴയ അടിമവേല വീണ്ടും തിരികെ വരുന്നു. അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് വരികയാണ്. തൊഴിലാളികളുടെ പണിമുടക്കവകാശം നിഷേധിക്കപ്പെടാൻ പോവുകയാണ്. രാഷ്ട്രം കൊള്ളയടിക്കപ്പെടുകയാണ്. ഇന്ത്യ പട്ടിണി മരണങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും പലായനങ്ങളുടെയും ഒക്കെ രാജ്യമായി മാറാൻ പോകുന്ന അതീവ ഗുരുതരമായ സ്ഥിതി വിശേഷമാണ്. അതിനെതിരായിട്ടാണ് സമരം. ആ സമരം ഇന്ത്യയിൽ 25 കോടിയോളം വരുന്ന തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന മഹത്തായ പോരാട്ടമായി വളർന്നു വരുമ്പോഴാണ് ചില വിഭാഗങ്ങൾ അതിനെതിരായി വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആദ്യം വന്നത് കേരള ഹൈക്കോടതിയിൽ നിന്നാണ്. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കാനുള്ള അവകാശത്തിന് മേലെയാണ് കോടതി കൈവെക്കുന്നത്. കോടതിക്ക് എന്താണ് സംഭവിച്ചത്? ആ വിധി പ്രസ്താവിച്ച ന്യായാധിപന്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമായി ഞാനത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CITO ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ആ ന്യായാധിപനെ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ പോയിട്ടുമില്ല. ഇതിന്റെ പിന്നിലൊരു വർഗ പ്രശ്നമുണ്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ഇന്ത്യൻ കോടതികൾ സമകാലിക ഇന്ത്യ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ സമരങ്ങൾക്കെതിരായ വിധി പറയാൻ പോലും കോടതികൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് രാജ്യത്തിന്റെ പോക്ക്. രാഷ്ട്രം തന്നെ വിൽക്കുന്നവർക്ക് നാളെ കോടതി പാട്ടത്തിന് കൊടുക്കണമെന്ന് തോന്നിക്കൂടെ? വിമാനത്താവളം വിൽക്കുന്നവർ, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നവർ, തീവണ്ടി വിൽക്കുന്നവർ, ഇലക്ട്രിസിറ്റി ലൈൻ വിൽക്കുന്നവർ, ദേശീയപാത വിൽക്കുന്നവർ, ഈ രാജ്യത്തിന്റെ ഓരോ തരി മണ്ണും വിൽക്കുന്ന ഈ കൂട്ടർക്ക് നാളെ ഇന്ത്യൻ കോടതികൾ പാട്ടത്തിന് കൊടുക്കണം എന്ന് തോന്നിക്കൂടെ? ന്യായാധിപന്മാരെ റിക്രൂട്ട് ചെയ്യാൻ സ്വകാര്യ ഏജൻസി വെക്കണം എന്ന് തോന്നിക്കൂടെ? ഇപ്പോ ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ കരുതും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, റോഡ് വിൽക്കും എന്ന് ആരെങ്കിലും കരുതിയിരുന്നു, കരണ്ട് പോകുന്ന ലൈൻ വിൽക്കും ആരെങ്കിലും കരുതിയിരുന്നു, സ്റ്റേഡിയം വിൽക്കും ആരെങ്കിലും കരുതിയിരുന്നു? നമ്മുടെ BPCL വിൽപ്പനക്കെതിരായി തൊഴിലാളികൾ സമരത്തിലല്ലേ? BPCL ദേശസാൽക്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? മഹത്തായ ഒരു ചരിത്രമുണ്ട്. ഇന്ത്യ സ്വതന്ത്രയായപ്പോ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ എണ്ണ കമ്പനി ഉണ്ടായിരുന്നില്ല. അതിന്റെ സ്ഥാനത്ത് ബർമ ഷെൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോ അപ്പൊ യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ വാഹനങ്ങൾക്ക്, സൈനിക വാഹനങ്ങൾക്ക് കൂടുതലായി ഇന്ധനം ആവശ്യമായി വന്നു. അന്ന് പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ബർമ ഷെൽ കമ്പനിയോട് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഉൽപാദനം വർദ്ധിപ്പിക്കണം, കൂടുതലായി എണ്ണ ശുദ്ധീകരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇന്ദിരാഗാന്ധിയെയും ഇന്ത്യ ഗവൺമെന്റിനെയും ഞെട്ടിച്ചുകൊണ്ട് ബർമ ഷെൽ കമ്പനി ആ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത്, നിരസിച്ചു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് നേരം കൊളുത്തത്. ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി CPIM എന്തുകൊണ്ടാണ് ഈ നാഴികയ്ക്ക് 40 വട്ടം എണ്ണ ശുദ്ധീകരണം ഉൾപ്പെടെയുള്ള
തന്ത്ര പ്രധാനമായ മേഖലകൾ പൊതുമേഖലയിലായിരിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഇടതുപക്ഷം ഉയർത്തുന്ന ദേശസാൽക്കരണ മുദ്രാവാക്യത്തിന്റെ ഉള്ളടക്കം എന്ത് എന്ന് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലാകാൻ ഈ അനുഭവം വേണ്ടി വന്നു അങ്ങനെ യുദ്ധമുഖത്തുണ്ടായ വഞ്ചനാപരമായ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധാനന്തരം ഇന്ദിരാഗാന്ധി തന്നെ ബർമ ഷെൽ കമ്പനിയെ ദേശസാൽക്കരിക്കാൻ നടപടികൾ സ്വീകരിച്ചു അങ്ങനെയാണ് പഴയ ബർമ ഷെൽ കമ്പനി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആയി മാറിയത് ഇപ്പോഴിതാ ആ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന 10 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനത്തെ തുച്ഛമായ 50,000 കോടിക്ക് വിൽക്കാൻ ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് അതിനെതിരായിട്ടാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത് ഇങ്ങനെയെല്ലാം കടും കൈ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്തുകൊണ്ട് നാളെ കോടതി വിട്ടുകൂടാ ഇപ്പൊ ന്യായാധിപന്മാർക്കത് മനസ്സിലാവില്ല ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർക്ക് ഇപ്പൊ മനസ്സിലായിക്കൊള്ളണമെന്നില്ല കാരണം ഭാരിച്ച ശമ്പളം അവർക്കുണ്ട് ആ ശമ്പളം ഒരു പൈസ പോലും വെട്ടിക്കുറക്കണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല നല്ല മികച്ച ഉയർന്ന ശമ്പളം നമ്മുടെ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർക്കുണ്ട് അവർക്ക് താമസിക്കാൻ വീടുണ്ട് സർക്കാർ കൊടുക്കും സഞ്ചരിക്കാൻ വാഹനമുണ്ട് വാഹനത്തിൽ നിറയ്ക്കാൻ ഇന്ധനമുണ്ട് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട് ആ സ്റ്റാഫിനെ നിയമിക്കാൻ പി എസ് സിയോട് അപേക്ഷിക്കേണ്ട ഇഷ്ടമുള്ളവരെ പിടിച്ച് നിയമിക്കാം പിൻവാതിൽ നിയമനത്തെ കുറിച്ച് ലേഖന പരമ്പരകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം കേരള ഹൈക്കോടതിയിലെ നിയമനങ്ങളെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടോ കേരള ഹൈക്കോടതിയിൽ എങ്ങനെയാണ് ആളുകളെ നിയമിക്കുന്നത് ഏത് പരീക്ഷ എഴുതിയിട്ടാണ് അവർ ജോലിക്ക് കയറുന്നത് ഹൈക്കോടതിയിലെ ജീവനക്കാരിൽ അധികവും പി എസ് സി ആണോ റിക്രൂട്ട്മെന്റ് ബോർഡുണ്ടോ ഇല്ല ഇഷ്ടമുള്ളവനോട് നാളെ മുതൽ വന്നോ എന്ന് പറയുകയാണ് ജഡ്ജി അതാണ് അപ്പോ നല്ല അളവറ്റ ആനുകൂല്യങ്ങളും അളവറ്റ അധികാരവും ഇന്ന് ന്യായാധിപന്മാർക്കുണ്ട് ആ ദണ്ഡഗോപുരത്തിലെ ചില്ലുജാലകങ്ങൾക്ക് അപ്പുറത്തിരിക്കുമ്പോ ഈ രാഷ്ട്രത്തിന്റെ മണ്ണടക്കം വിൽക്കുന്നതും ഒരു ദിവസത്തെ വിശപ്പടക്കാനുള്ള കൂലി പോലും വേതനമായി ലഭിക്കാത്ത 10,000 കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യർ നരകയാതനെ അനുഭവിക്കുന്നതുമൊന്നും ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ നാളെ തങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് ഭരണകൂടത്തിന്റെ കൈകൾ എത്തിയാൽ അപ്പൊ മനസ്സിലാവും അപ്പോ ഇന്ന് തൊഴിലാളി വിരുദ്ധമായ വിധി പുറപ്പെടുവിക്കുന്നവർക്ക് നാളെ കൊടി പിടിക്കേണ്ടതായി വന്നേക്കാം കോടതികൾ വിൽപ്പനയ്ക്ക് വെച്ചാൽ ന്യായാധിപന്മാർക്ക് സമരം ചെയ്യേണ്ടതായി വന്നേക്കാം അങ്ങനെ കോടതിയെ വിൽക്കരുതേ എന്ന് പറഞ്ഞ് നാളെ ന്യായാധിപന്മാർക്ക് സമരം ചെയ്യേണ്ടി വന്നാൽ ആ സമരത്തിന്റെ പിന്തുണയുമായി സി ഐ ടി യു രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങളിപ്പോ ഞങ്ങളെ ഇങ്ങനെ വിധിച്ചല്ലോ അങ്ങനെ വിധിച്ചല്ലോ എന്ന് മനസ്സിൽ വെച്ച് മാറി നിൽക്കില്ല രാജ്യം അത്രയും അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഞാനിപ്പോ പറയുമ്പോ ആലങ്കാരികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എത്രയല്ലെന്ന് പറഞ്ഞാലും പക്ഷെ വിശ്വസിക്കണം ഓർഡനൻസ് ഫാക്ടറി ബോർഡ് എന്താണ് ഓർഡനൻസ് ഫാക്ടറി ബോർഡ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധം ഉണ്ടാക്കുന്ന ആയുധ നിർമ്മാണ ശാലകളാണ് 40 വരുന്ന ഫാക്ടറികൾ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർക്ക് യുദ്ധമുഖത്ത് ഉപയോഗിക്കാനുള്ള ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് ആ ഓർഡനൻസ് ഫാക്ടറി ബോർഡ് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഇപ്പൊ 7 കമ്പനികളായി വെട്ടിമുറിച്ചു സ്വകാര്യവൽക്കരിക്കാൻ പോവാ നമ്മുടെ പട്ടാളക്കാർ ഇനി നാളെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതെങ്കിലും സ്വകാര്യ മുതലാളി ഉണ്ടാക്കുന്ന ആയുധമാവും അതിന്റെ ഗുണനിലവാരം ആര് നിശ്ചയിക്കും ശത്രുരാജ്യത്തിന്റെ സ്വാധീനം വരുമോ എന്ന് ആർക്കറിയാം ലോകത്തിലൊരു രാജ്യവും ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓർഡനൻസ് ഫാക്ടറി ബോർഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തിയപ്പോ അവിടുത്തെ 70,000-ത്തിലധികം വരുന്ന തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി അവർ സമരം ചെയ്തു തൽക്കാലം ആ നീക്കം അവിടെ നിർത്തിവെച്ചു എന്നിട്ട് തൊട്ടടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഓർഡനൻസ് ഫാക്ടറി ബോർഡിലെ തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം നിയമം മൂലം ഇല്ലാതെയായി അവരുടെ സംഘടിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയ ശേഷം ഓർഡനൻസ് ഫാക്ടറി ബോർഡ് 7 കമ്പനികളായി വെട്ടിമുറിച്ചു ഇതാണ് നടക്കുന്നത് ഇത്തരം കരിനിയമങ്ങൾക്കെതിരായിട്ടാണ് സമരം അത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണ് നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നാടിന്റെ സർവസ്വവും വിറ്റുതലയ്ക്കുന്നവർക്കെതിരെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ രാജ്യത്തെ തന്നെ തകർക്കുന്ന ഐക്യം തകർക്കുന്ന ഈ വർഗീയവൽക്കരണത്തിനെതിരെ ഇന്ത്യയാകെ സമരത്തിന്റെ കാതോർത്തു നിൽക്കുന്നു അവിടെ പ്രതീക്ഷാപൂർവം നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷവാദികൾക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ളവർക്ക് സാധാരണക്കാർക്ക് ചൂഷണം അനുഭവിക്കുന്നവർക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുക വിശ്വാസത്തിലെടുക്കാൻ കഴിയുക ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മാത്രമാണ് സത്യത്തിൽ
ഈ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലെങ്കിലും നേതൃത്വം കൊടുക്കാനുള്ള ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ടായി. കാരണം പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കന്മാർ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചവരായി. എന്നാൽ കോൺഗ്രസ് ഇന്നതിന് തയ്യാറാവുന്നില്ല. മതനിരപേക്ഷതയുടെ പതാക ഉയർത്താൻ മതനിരപേക്ഷവാദികളുടെ വർഗീയ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഇന്ന് സന്നദ്ധമാവുന്നില്ല. കോൺഗ്രസ് മതനിരപേക്ഷത എന്ന ആശയത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് വർഗീയതയുടെ ഓരം ചേർന്ന് സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്താണ് രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗം മാധ്യമങ്ങളിൽ ചർച്ചയായി. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കേട്ടപ്പോ സന്തോഷിച്ചവരാണ് നമ്മളെല്ലാം. കാരണം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ചർച്ചാ വിഷയമായി മാറിയത്. അതിനു മുൻപ് ഒരിക്കലും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ചർച്ചാ വിഷയമായിട്ടില്ല. പറയുമ്പോ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ എം പിയാണ്, വയനാട്ടിലെ എം പിയാണ് അദ്ദേഹം. വയനാട്ടിലെ എം പി ആയിരുന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങളിലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. എന്തുകൊണ്ടാണ്? ചർച്ചാ വിഷയമാകാൻ മാത്രം കഴമ്പുള്ളതൊന്നും അദ്ദേഹം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൊല്ലത്തിലൊരിക്കൽ വയനാട്ടിൽ വരും, മണ്ഡലത്തിൽ വരും. പിറ്റേ ദിവസം മനോരമയുടെയും മാതൃഭൂമിയുടെയും ആദ്യ പേജിൽ വലിയ വാർത്ത വരും. എന്താണ് വാർത്ത? മോദി ഭരണത്തിനെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു എന്നല്ല വാർത്ത. മതനിരപേക്ഷവാദികളെ പ്രചോദിപ്പിക്കും വിധം എന്തെങ്കിലും കരുത്തുറ്റ രണ്ട് വാക്കു പറഞ്ഞു എന്നല്ല വാർത്ത. മറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വവും മാധ്യമങ്ങളും ചേർന്ന് ആദ്യമേ ഒരു തിരക്കഥ തയ്യാറാക്കും. അദ്ദേഹം വരുമ്പോ മാനന്തവാടിയിൽ ഒരു ഹോട്ടലിന്റെ മുൻപിൽ നിർത്തും വണ്ടി. അദ്ദേഹം ഹോട്ടലിലേക്ക് കയറും, അദ്ദേഹം ഒരു ചായ കുടിക്കും. എന്നിട്ട് അദ്ദേഹം പറയും നല്ല ചായയാണ്. അദ്ദേഹം ഒരു പഴംപൊരി തിന്നും, എന്നിട്ട് പറയും നല്ല പഴംപൊരിയാണ്. പിറ്റേ ദിവസം മനോരമ, എന്തൊരു ചായ കുടി, എന്തൊരു പഴംപൊരി തീറ്റ, ചായ പഴംപൊരി. അതാണ് അന്നത്തെ വാർത്ത. ആറുമാസം കഴിഞ്ഞ്, പത്ത് മാസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വരും. സുൽത്താൻ ബത്തേരിയിൽ വേറൊരു ബേക്കറിയിൽ കയറും, അവിടെ നിന്നൊരു കാപ്പി കുടിക്കും, അവിടെ നിന്നൊരു പൊറോട്ട തിന്നും. പിറ്റേന്ന് മനോരമ എഴുതും എന്തൊരു പൊറോട്ട തീറ്റ, എന്തൊരു കാപ്പി കുടി, ഇതെന്തൊരു മനുഷ്യനാണ്. അങ്ങനെ ചായ, കാപ്പി, പൊറോട്ട, ഉണ്ടംപൊരി, പഴംപൊരി, ഇതല്ലാതെ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വാക്ക് ഇന്നോളം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്താവന ആ നാവിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയ്പൂരിൽ അദ്ദേഹം പ്രസംഗിച്ചു അത്രേ. പക്ഷെ പ്രസംഗം കേട്ടപ്പോ തോന്നി ഇതിലും നല്ലത് പഴംപൊരിയായിരുന്നു, പ്രസംഗമല്ല. എന്താ പ്രസംഗം? ഇന്നേ വരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ. പറയുന്നത് രാഹുൽ ഗാന്ധിയാണോ അമിത്ഷായാണോ എന്ന് സംശയം തോന്നി. അദ്ദേഹം പറയുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഇതാര് പഠിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ? ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നു ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ്. അങ്ങനെയാണ്, മതനിരപേക്ഷ രാഷ്ട്രമെന്നാൽ രാഷ്ട്രത്തിന് മതമില്ല എന്നതോടൊപ്പം പൌരന്മാർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക. ഒരു മതവും ഇഷ്ടമില്ലെങ്കിൽ അത് സ്വീകരിക്കുകയും വേണ്ട. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരിക്കൽ എച്ച് വി കാമത്ത് ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്കിന് പകരം, വാചകത്തിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം വയ്ക്കാൻ. ഒരു പുതിയ ആശയം അദ്ദേഹം മുൻപോട്ട് വെക്കുകയാണ്. എച്ച് പി കാമത്തിന്റെ വാദഗതിയെ എതിർത്തുകൊണ്ട് ഹൃദയനാഥ് കുൻസ്രുവാണ് പിന്നീട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇതൊരിക്കലും സ്വീകാര്യമല്ല, ഇന്ത്യ ആരുടേത് എന്ന മൌലികമായ ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഈ ഇന്ത്യയിൽ അധിവസിക്കുന്ന സകല മനുഷ്യരുടേതുമാണ്. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ജൈനരുടെയും ബൌദ്ധരുടെയും എല്ലാം മതരഹിതരുടേതും എല്ലാമാണ് ഇന്ത്യ. ഈ ഭൂമുഖത്ത് അധിവസിക്കുന്ന മനുഷ്യരാരൊക്കെയോ അവരുടെ എല്ലാമാണ് ഈ രാജ്യം. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നെഴുതിയാൽ ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് തോന്നും ഇതെന്റെ രാജ്യമല്ല, ഇത് വിശ്വാസികളുടെ മാത്രമാണെന്ന് തോന്നി പോകും. ആ തോന്നലുണ്ടാവാൻ പാടില്ല. ഓരോ ഇന്ത്യക്കാരനും തോന്നണം ഇതെന്റെ രാഷ്ട്രമാണ്. അങ്ങനെ തോന്നണമെങ്കിൽ എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്നതായി ഇന്ത്യൻ ഭരണഘടന മാറണം. ഹൃദയനാഥ് കുൻസ്രുവിന്റെ വാദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വീകരിച്ചത്. അങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയത്. എന്നിട്ട് ഇപ്പോ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു
ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്, അത് സത്യം. കാര്യം ഏത് രാഹുൽ ഗാന്ധി പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. പക്ഷെ പിന്നെ അദ്ദേഹം പറയുകയാണ്, ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് കപട ഹിന്ദുക്കളാണ്, അവരെ മാറ്റി നല്ല ഹിന്ദുക്കളെ അധികാരത്തിൽ കൊണ്ടുവരണം. അതാണോ കോൺഗ്രസിന്റെ പണി? നല്ല ഹിന്ദുവിനെ അധികാരത്തിൽ കൊണ്ടുവരലാണ്. എന്തുകൊണ്ടൊരു നല്ല മുസ്ലിം അധികാരത്തിൽ വന്നുകൂടാ? എന്തുകൊണ്ടൊരു നല്ല ക്രൈസ്തവൻ അധികാരത്തിൽ വന്നുകൂടാ? ഒരു ബുദ്ധമതക്കാരൻ, ഒരു ജൈന മതക്കാരൻ, ഒരു സിഖുകാരൻ, ഒരു മതവുമില്ലാത്തവൻ, ഭരിക്കുന്നവന്റെ മതം നോക്കാൻ എന്നു മുതലാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് രാഷ്ട്രീയം പ്രേരിപ്പിച്ചത്? ഇന്നോളം ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ചരിത്രം ഭരണാധികാരത്തിലേക്ക് വരുന്നവരുടെ മതത്തെ ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. നല്ല രാഷ്ട്രതന്ത്രജ്ഞന്മാർ, നല്ല ജനകീയ നേതാക്കന്മാർ, നല്ല മനുഷ്യർ, അവരായിരിക്കണം ഭരണാധികാരികൾ. അല്ലാതെ ഭരിക്കുന്നവന്റെ മതം നമുക്കിവിടെ പ്രശ്നമായിരുന്നില്ല. ഒരു കാലത്തും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്നവരുടെ ഭരണം കൈയാളുന്നവരുടെ മതം ചർച്ചാ വിഷയമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുണ്ടാവുന്നതിനു മുൻപ്, ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവുന്നതിനു മുൻപ് മതനിരപേക്ഷത എന്ന മൂല്യത്തെ ഈ രാഷ്ട്രം അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായി ഇന്ന് കാണപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതാണ് ചരിത്രം. എന്നാൽ ആ തീക്ഷ്ണമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനാവാതെ RSSന്റെ ഓരം ചേർന്ന് മൃദുവർഗീയതയുടെ കൊടി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ ദയനീയ പരാജയം കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ അല്പമെങ്കിലും കോൺഗ്രസ് ചരിത്രത്തെക്കുറിച്ച് ബോധമുള്ളവർ ഇപ്പോ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ആനന്ദ് ശർമ്മ പറഞ്ഞു, ഈ മൃദു ഹിന്ദു ലാളനെ അവസാനിപ്പിക്കണം പറഞ്ഞു. കപിൽ സിബലിനെ പോലെ, ഗുലാം നബി ആസാദിനെ പോലെ, ജയറാം രമേഷിനെ പോലെ, ഒടുവിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ശശി തരൂര് വരെയുള്ളവർ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം വിമർശനങ്ങൾക്ക് ഇന്ന് കോൺഗ്രസിൽ സ്ഥാനമില്ല, ഇടമില്ല. കാണെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് മാഞ്ഞുമാഞ്ഞു പോകുന്ന ഒരു ചെറിയ ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറുകയാണ്. ഇവിടെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശബ്ദമുയർത്താൻ ഈ രാഷ്ട്രം പ്രതീക്ഷയർപ്പിക്കുന്നത് ഇടതുപക്ഷത്തിലാണ്. എത്ര MPമാരുണ്ട് എന്ന് നോക്കിയല്ല, MPമാരുടെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് CPIM ഉയർത്തിപ്പിടിക്കുന്ന നയം രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ വിമോചനത്തിന് മാർഗമായി ഭവിക്കാനുള്ളത്. ഇത് തിരിച്ചറിയുന്ന ഒരു നാൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല.